മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ശ്രദ്ധയില്ലാതെ വിട്ടുകളയുകയും അശ്രദ്ധരാവുകയും ചെയ്യുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിവസങ്ങളാണ് സഹോദരങ്ങളെ ഇനി നമ്മിലേക്ക് കടന്നുവരാനുള്ളത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പവിത്രമായ ദുൽഹജ്ജ് മാസം നമ്മിലേക്ക് കടന്നുവരികയാണ്. പരിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചു നോക്കിയാൽ നമുക്കേവർക്കും സുപരിചിതമായ സൂറത്തുൽ ഫജറിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നു, വൽ ഫജർ വലയാലിൻ അഷ്. ആ പത്ത് ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണെന്ന് മഹാന്മാരായ സ്വഹാബാക്കളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ധാരാളം ഖുർആൻ വ്യാഖ്യാതാക്കൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അള്ളാഹു സത്യത്തെയാൻ വേണ്ടി എടുത്തുപയോഗപ്പെടുത്തിയ പ്രത്യേകമായ ദിവസങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ ഹജ്ജിന് വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ച വചനം, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലം വഅലാ കുല്ലി ദാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദൂ മനാഫിയ ലഹും വയദ്കുറു ഇസ്മല്ലാഹ് وَيَذْكُرُ اسْمَ اللَّهِ فِي أَيَّامٍ مَّعْلُومَاتٍ. അവിടെ അല്ലാഹു പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ആളുകൾ ഹജ്ജിന് വരുന്നത്. ആ ഹജ്ജിന്റെ പ്രത്യേകതയും മറ്റുമൊക്കെ പറയുന്ന കൂട്ടത്തിൽ وَيَذْكُرُ اسْمَ اللَّهِ فِي أَيَّامٍ مَّعْلُومَاتٍ, അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ അവർ അല്ലാഹുവിനെ ഓർക്കുവാനും വേണ്ടി എന്ന് അല്ലാഹു എടുത്തു പറയുന്നു. ഈ ആയത്തിന്റെ വിശദീകരണം മധ്യേ മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അവിടുത്തെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം മഹാനവരുകൾ അഭിപ്രായപ്പെട്ടത്. സഹാബത്ത് ഒരു കാര്യം അഭിപ്രായപ്പെടുന്നത് അല്ലാഹുവിന്റെ വഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി തങ്ങളിൽ നിന്ന് കേട്ടതാവാനേ നിവൃത്തിയുള്ളൂ. അല്ലയ്യാമുൽ മഅലൂമാത്ത്, എണ്ണപ്പെട്ട ഈ അറിയപ്പെട്ട ദിവസങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അയ്യാമൽ അഷ്ർ, ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാകുന്നു എന്ന് ആ ആയത്തിന്റെ വിശദീകരണത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലൂടെ കടന്നുപോയാൽ അവിടുന്ന് പറയുന്നു, മാ മിൻ അയ്യാമിൻ അഫ്ദലു ഇൻദല്ലാഹ് മിൻ അയ്യാമി അശ്രി ദുൽഹജ്ജ, ദുൽഹജ്ജ് പത്തിലെ ദിവസങ്ങളോളം അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠകരമായ വേറെ ദിവസങ്ങളില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാമിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്വജൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ ഒരു ദിവസം. വലാ അഅളമ അജ്റൻ മിൻ ഖൈരിൻ തഅമലുഹു ഫീ അശ്രിൽ അദ്ഹാ, ഈദുൽ അദ്ഹ ഉള്ള ദുൽഹജ്ജ് പത്തിന്റെ ആ ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന അതേ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളോളം ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മങ്ങൾ വേറെയില്ല. ഹദീസിൽ തന്നെ നമുക്ക് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അള്ളാഹുവിലേക്ക് ഇത്രത്തോളം സൽക്കർമ്മങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും പ്രിയങ്കരമായ ദിവസങ്ങൾ വേറെയില്ല. വലൽ ജിഹാദു ഫീ സബീലില്ല എന്നുകൂടി അവിടുന്ന് കൂട്ടിച്ചേർത്തു. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ശ്രേഷ്ഠകരമാണ് ഈ ദിവസത്തിലെ കർമ്മങ്ങൾ എന്നർത്ഥം. സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ല, ജിഹാദിനേക്കാളും കൂലിയാണോ പ്രവാചകരെ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ മിൻ ദാലിക ബിശൈ, യുദ്ധരംഗത്തേക്ക് എടുത്തു ചാടി തന്റെ സമ്പത്തും തന്റെ ശരീരവും കൊണ്ടവന് മടങ്ങാൻ സാധിച്ചില്ല. രക്തസാക്ഷിയായ മുജാഹിദല്ലാത്ത മറ്റുള്ള എല്ലാ ആളുകളുടെയും പ്രതിഫലം, ആ രൂപത്തിലുള്ള അത്രത്തോളം പ്രതിഫലമുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നിർവഹിക്കാൻ അവസരം ഒത്തുവരുന്ന ദിവസങ്ങളാകുന്നു ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇത്രത്തോളം ഇതിന് പ്രത്യേകത? പല മഹാന്മാരും അഭിപ്രായപ്പെട്ടതനുസരിച്ച് പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളുടെ പകലിനേക്കാൾ, രാത്രിയല്ല, പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിന്റെ പകലിനേക്കാൾ
സുൽഹജ്ജിലെ പത്ത് ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ പകലുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഏറെ അശ്രദ്ധരാകുന്ന ദിവസങ്ങളാണ് എന്നതിൽ സംശയമില്ല. ആരും അതത്ര കാര്യമായി എടുക്കാറില്ല, ആരും അതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും പലപ്പോഴും ഉൾക്കൊള്ളാറില്ല. എന്താണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടായിരിക്കാൻ കാരണമെന്തായിരിക്കുമെന്ന് വ്യത്യസ്തമായ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നതിനിടയിൽ മഹാന്മാരായ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഇബ്നു ഹജർ റഹിമഹുള്ള പറയാണ്, വല്ലദി യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്രിദിൽ ഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാതിൽ ഇബാദത്തി ഫീ. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നിർവഹിക്കുന്ന സർവ ഇബാദത്തുകളുടെയും സമ്മേളന ദിവസങ്ങളാണ്, എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്നതിനാലായിരിക്കാം ഇതിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ടായത്. അതായത് നമസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ പവിത്രമായ ഹജ്ജ്, ഇതെല്ലാം കൂടി നിർവഹിക്കാൻ ഇതുപോലെ ദിവസങ്ങളിൽ എവിടെയാണ് കിട്ടുന്നത്? വലായത അത്താദാലിക ഫീ ഗൈരിഹി, മറ്റ് ദിവസങ്ങളിൽ ഇതെല്ലാം കൂടെ ചെയ്യാനുള്ള അവസരം ഒത്തുവരുന്ന ദിവസങ്ങളല്ലോ, അതുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഇതിനുണ്ടായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമായത് മുതൽ ഈ മഹിത മഹത്വങ്ങൾ നമ്മുടെ മനസ്സുകളിൽ കടന്നു വരേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ആ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന സൽക്കർമ്മങ്ങൾ? പണ്ഡിതന്മാർ പറയുന്നത് ഹദീസുകളുടെ വെളിച്ചത്തിൽ, അല്ലിക്കസാറു മിൻ ദിക്രില്ലാഹി വദുആഇഹി വതിലാവത്തിൽ ഖുർആനിൽ കരീം. അതായത് ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു വചനത്തിൽ കാണാം, ഫഅക്സിറു ഫീഹിന്ന മിന തക്ബീരി വതഹ്ലീലി വതഹ്മീദ്. നിങ്ങൾ ആ ദിവസങ്ങളിൽ തക്ബീറുകൾ അധികരിപ്പിക്കണം, തഹ്ലീലുകൾ അധികരിപ്പിക്കണം, തഹ്മീദുകൾ അധികരിപ്പിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ധാരാളമായി തക്ബീറുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തഹ്ലീലുകൾ, അൽഹംദുലില്ലാ, 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 തഹ്മീദുകൾ, ഇതൊക്കെ അധികരിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു. പിന്നെ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കേണ്ട ദിവസങ്ങൾ എന്നാണല്ലോ അല്ലാഹുവിനെ ഓർക്കാൻ നമുക്ക് കാരണമായി തീരുന്ന ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, ദിക്റുകൾ ധാരാളമായി ചൊല്ലുക, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. മറ്റു ദിവസങ്ങളിൽ നമ്മൾ അശ്രദ്ധമാകുന്ന ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, ആ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ഈ വേളയിൽ പ്രത്യേകം നിർവഹിക്കുക. ഒരു സുജൂദെങ്കിലും അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയത്താൽ, അലൈക ബികസറത്തി സുജൂദിലില്ലാ, നീ അല്ലാഹുവിന് വേണ്ടി സുജൂദ് അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം, അല്ലാഹുവിന് വേണ്ടി നീ സുജൂദ് അധികരിപ്പിക്കണം. ഫൈന്നക ലാ തസ്ജുദു ലില്ലാഹി സജദ, നീ അല്ലാഹുക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്യുമ്പോഴൊക്കെ, ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജ, അല്ലാഹു അത് മുഖേന നിനക്ക് അല്ലാഹുവിനോടുള്ള അടുപ്പം ആ ദറജ അല്ലാഹ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വഹുഫ അൻക ബിഹാ ഖതീഅ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നിനക്ക് പാപമോചനങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരമാണ് ഈ നിലക്ക് സുജൂദുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, പാവങ്ങളെ സഹായിക്കൽ, പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കൽ, അവരുടെ ക്ഷേമന്വേഷണങ്ങൾ നടത്തൽ, അവരുടേതായ പ്രതിസന്ധികളുടെ പരിഹാരത്തിന് വേണ്ടി ആവുന്നത് ചെയ്യൽ, ഏതെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാനൊക്കുമോ അതൊക്കെയും ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്.